ఇది జనవరి 14 ఈ సర్కార్ అధికారానికి శేషం ప్రఖ్యాపించ నవదిన కర్మ పరిపాటిలో భాగమైన ഒരു കൂട്ടം പദ്ധതികളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒന്നാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം. അത്രമാത്രം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ നടന്നു. ഇവിടെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് സെക്രട്ടറി പരാമർശിച്ചതുപോലെ നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച ആർദ്ര മിഷൻ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ സമഗ്രമായ പുരോഗതി നമുക്കുണ്ടാക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായി നാട്ടിലാരംഭിച്ച നിപ കോവിഡ് തുടങ്ങിയ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധികളെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നേരിടാൻ സാധിക്കും. അതിനിടയാക്കിയത് ഈ തയ്യാറെടുപ്പുകൾ ഇതേ കാഴ്ചപ്പാടുകൾ തന്നെയായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോകും. ഇവിടെ അഗ്രമിഷന്റെ ഭാഗമായി നടപ്പാക്കിയ പരിപാടികളെ കുറിച്ച് വളരെ ഹ്രസ്വമായി ആരോഗ്യവകുപ്പ് സെക്രട്ടറി പരാമർശിക്കുന്നത്. തുടർച്ചയായി വന്ന ഈ സർക്കാർ ചുമതലയേറ്റെടുത്തിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും ഈ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിന് ഒപ്പം നിന്ന തീവ്രമായി പരിശ്രമിച്ച എന്റെ പ്രിയ സഹപ്രവർത്തകരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കൃത്യമായ ഇടപെടലുകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാനായി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഒരു പൊതു പങ്കാളിത്തവും ഈ സ്ഥാപനത്തിന്റെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് ഉണ്ടാകണം എന്നും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ജില്ലയിൽ റീജിയണൽ വാക്സിൻ സ്റ്റോർ എന്ന രീതിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ വർഷങ്ങളായിട്ട് ആണ് നമ്മുടെ റീജിയണൽ 5 ജില്ലകൾക്കുള്ള എല്ലാ തരത്തിലുള്ള വാക്സിനും സ്റ്റോക്ക് ചെയ്ത് അത് ജില്ലകളിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാക്സിൻ വളരെ പ്രോപ്പറായിട്ട് നമ്മൾ അത് സൂക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും കൃത്യസമയത്ത് അത് എത്തിക്കുകയും അതിൻ്റെ പൊട്ടൻഷ്യൽ മറ്റ് കാര്യങ്ങളും പാലിച്ചുകൊണ്ട് അത് സൂക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് റീജിയണൽ വാക്സിൻ സിസ്റ്റം. അപ്പോൾ 499 സ്ക്വയർ മീറ്റർ 1000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു പുതിയൊരു വാക്സിൻ സ്റ്റോർ പ്രവർത്തനം സജ്ജമായിരിക്കുകയാണ്. 5 നില ബിൽഡിംഗ് ആണ്. ഇപ്പോൾ തൽക്കാലം ഗ്രൗണ്ട് ഫ്ലോറിൽ വാക്സിൻ സ്റ്റോക്ക് ചെയ്യാനും വിതരണം ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ഫെസിലിറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. കോവിഡിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടമാണ്. നമ്മൾ
മഴക്കാല രോഗങ്ങൾ പോലും ഏറ്റവും കൂടുതൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ വാക്സിനേഷൻ്റെ ജില്ലാ കേന്ദ്രം ഇവിടെ ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് കൂടുതൽ നല്ല നിലയിൽ ആരോഗ്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകട്ടെ എന്ന് കൊച്ചി നഗരസഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. 5 ജില്ലകളിലേക്കുള്ള വാക്സിൻ സ്റ്റോറേജ് ഫെസിലിറ്റിയായും അതിൻ്റെ മറ്റു ഉപകരണങ്ങളും ട്രെയിനിങ്ങും എല്ലാം നൽകുന്ന ഒരു റീജിയണൽ സെൻ്ററായാണ് ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇടപ്പള്ളിയിൽ പ്രൈമറി ഇവിടെ ഹെൽത്ത് സെൻറ്ററിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 3,26,00,000 രൂപ ഉപയോഗിച്ച് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് അഭിമാനകരമായ മറ്റൊരുപാട് പദ്ധതികളോടൊപ്പം തന്നെ വരുന്ന ഒരുപാട് പരിമിതികളെ അതിജീവിച്ചുകൊണ്ടാണ് ഏറ്റവും പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകൾക്കായുള്ള വാക്സിനുകൾ സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രം ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. Thank you.